What do we have here? ശംഖുകളെ പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ ഓൺ സ്ട്രേഞ്ച് ടൈറ്റ്സ് എന്ന ചിത്രത്തിന്റെ കഥയാണ് അടുത്തതായി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. എന്നാൽ ഈ ചിത്രത്തിന്റെ കഥ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ചിത്രത്തിന്റെ പൂർത്തി നിന്നും ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത് നിർബന്ധമാണ്. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മനോഹരമായ വീഡിയോ ആണിത്. ഒപ്പം നിങ്ങളുടെ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമാണ്. പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ സീരീസ് ആദ്യമായി കാണാനെത്തുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ചിത്രത്തിൽ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കഥാപാത്രമാണ് പോൺസ്റ്റിലിയോൺ. 1474 ഫ്ലോറിഡയിൽ നിന്നുള്ള ആദ്യത്തെ യൂറോപ്യൻ പരിവേഷണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് പോൺസ്റ്റിലിയോൺ. ഇദ്ദേഹം പ്യൂർട്ടോറിക്കോയുടെ ആദ്യത്തെ ഗവർണർ ആയിരുന്നുവെങ്കിലും ഒരു സ്പാനിഷ് പരിവേഷകൻ എന്നറിയപ്പെടാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ സഞ്ചാരം യുവത്വം നൽകുന്ന ഒരു നീരുറവ തേടിയായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ആ ഒരു കഥയെ ആസ്പദമാക്കിയാണ് പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ ഓൺ സ്ട്രേഞ്ചർ ടൈഡ്സ് എന്ന ചിത്രം. ഏകദേശം 1680 കാലഘട്ടത്തിൽ ജനിച്ച ഒരു റിയൽ ഇംഗ്ലീഷ് കടൽക്കൊള്ളക്കാരനാണ് ബ്ലാക്ക്ബിയോർഡ്. എന്നാൽ കടൽക്കൊള്ളക്കാരനാകുന്നതിന് മുൻപ് നല്ല രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത്. എഴുത്തുകാരായ റോബർട്ട് ലീയും ചാൾസ് ജോൺസുമാണ് അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇത് തികച്ചും സാങ്കല്പികം മാത്രമാണ്. അദ്ദേഹം കടൽക്കൊള്ളക്കാരനായി മാറിയതിനെ കുറിച്ച് ധാരാളം കഥകളിൽ നിന്ന് നിലവിലുണ്ട്. എന്നാൽ ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയാത്തതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും തന്നെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ അത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ ഇന്ന് യൂട്യൂബിൽ ലഭ്യമാണ്. എന്നാൽ നമുക്കറിയേണ്ടത് ബ്ലാക്ക്ബിയോർഡ് എന്ന കടൽക്കൊള്ളക്കാരനെ കുറിച്ച് മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹം കൊള്ളക്കാരനായതിനു ശേഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. കൊള്ളക്കാരനായിരുന്ന ഹെൻറി ജെനിസും അദ്ദേഹത്തിന്റെ അനുയായികളും ജനവാസമില്ലാത്ത ന്യൂ പ്രൊവിഡൻസ് എന്ന ദ്വീപ് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അടിത്തറയായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. പിന്നീട് കൊള്ളക്കാരുടെ വിശ്രമ കേന്ദ്രമായി മാറിയ ഈ ദ്വീപാണ് ചിത്രത്തിൽ നമ്മൾ കാണുന്ന ടോർട്ടുക. ഇവിടുത്തെ സ്വതന്ത്ര ജീവിതം ആസ്വദിക്കാനെത്തിയ എഡ്വേർഡ് ടീച്ച് എന്ന വ്യക്തിയാണ് പിൽക്കാലത്ത് ബ്ലാക്ക്ബിയോർഡ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ചിത്രത്തിൽ ക്യാപ്റ്റൻ ജാക്സ് പേരോടെ അച്ഛൻ നൽകിയിരിക്കുന്നതും ഇതേ പേര് തന്നെയാണ്. ആ കാലഘട്ടത്തിലെ മികച്ച കടൽക്കൊള്ളക്കാരനായിരുന്നു ക്യാപ്റ്റൻ ബെഞ്ചമിൻ ഹോർൻഗോഡ്. അദ്ദേഹത്തിനോടുള്ള ആരാധന മൂലം എഡ്വേർഡ് ടീച്ചും അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. ധൈര്യശാലിയായിരുന്ന എഡ്വേർഡ് ടീച്ചിന് വില്യം ഹോവാർഡ് എന്ന അസിസ്റ്റന്റും ഉണ്ടായിരുന്നു. ആ സമയത്താണ് പണക്കാരനായ സ്റ്റെഡ് ബോണറ്റ് എന്ന കടൽക്കൊള്ളക്കാരനെ അവർ പരിചയപ്പെടുന്നത്. കടൽക്കൊള്ളക്കാരനാണെങ്കിലും അദ്ദേഹം ഒരു സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. ടീച്ചിന്റെ അസാമാന്യമായ ധൈര്യത്തിൽ ആകർഷ്ടനായ ബോണറ്റ് തന്റെ റിവഞ്ച് എന്ന കപ്പലിന്റെ നിയന്ത്രണം ടീച്ചിന് കൈമാറി. ബെഞ്ചമിൻ ഹോർൻഗോൾഡ് ഒരു ബ്രിട്ടീഷ് പൗരനാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ ഒഴിവാക്കി തന്റെ ശത്രുക്കളുടെ കപ്പലുകൾ മാത്രമായിരുന്നു അദ്ദേഹം ആക്രമിച്ചിരുന്നത്. വെളിപടുപ്പുള്ള ബ്രിട്ടീഷ് ചരക്ക് കപ്പലുകൾ ആക്രമിക്കാത്തതിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ പ്രശ്നമുണ്ടാക്കുവാൻ തുടങ്ങി. അങ്ങനെ അധികം വൈകാതെ തന്നെ തന്റെ സാമ്രാജ്യം ടീച്ചിനെ ഏൽപ്പിച്ച് ബെഞ്ചമിൻ കടൽക്കൊള്ളക്കാരൻ എന്ന പദവി രാജിവെച്ചു. ഇവിടെ നിന്നും എഡ്വേർഡ് ടീച്ചർ അപകടകാരിയായി മാറുകയായിരുന്നു. 1717 നവംബർ മാസം 28 അദ്ദേഹം ഫ്രഞ്ച് വ്യാപാര കപ്പലായ കോൺഗോഡിനെ പിടിച്ചടക്കി. അതിൽ 40 തോക്കുകളും 300 ജോലിക്കാരെയും നിറച്ച് ക്വീൻ ആൻസ് റിവഞ്ച് എന്ന പേരും അയാൾ നൽകി. കപ്പലിന്റെ ഭീകരത പോലെ തന്നെ തന്റെ രൂപത്തിലും അദ്ദേഹം മാറ്റം വരുത്തി. തന്റെ മുഖത്തെ രോമങ്ങൾ അയാൾ ഭീകരമായ രീതിയിലാണ് വളർത്തി ക്രമീകരിച്ചിരുന്നത്. ആര് കണ്ടാലും ഭയപ്പെട്ടു പോകുന്ന അദ്ദേഹത്തിന്റെ വേഷവിധാനത്തെ ആസ്പദമാക്കിയാണ് ചിത്രത്തിലെ എല്ലാ കടൽക്കൊള്ളക്കാർക്കും കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ താടിയുടെ ഭീകരത കാരണമാണ് അദ്ദേഹം ബ്ലാക്ക്ബിയോർഡ് അഥവാ കറുത്ത താടി എന്നറിയപ്പെടുന്നത്. എന്നാൽ ഈ ക്യാരക്ടറിന് അമാനുഷികമായ ചില ശക്തികളുള്ള വ്യക്തിയായിട്ടാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. എന്നാൽ അതിനെക്കുറിച്ച് ചിത്രത്തിൽ വ്യക്തമായൊരു വിശദീകരണവും നൽകിയിട്ടില്ല. സോഡ് ഓഫ് ട്രൈറ്റൺ എന്നാണ് ബ്ലാക്ക്ബിയോർഡിന്റെ വാളിന്റെ പേര്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് അറ്റ്ലാന്റിക് ദേവനായ ട്രൈറ്റൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് സോഡ് ഓഫ് ട്രൈറ്റൺ എന്ന പേര് വന്നത്. ചലനമറ്റ വസ്തുക്കളെ ചലിപ്പിക്കാൻ കഴിയുന്ന 3 നീലക്കല്ലുകൾ ട്രൈറ്റന്റെ പക്കലുണ്ടായിരുന്നു. അതിലൊരു കല്ല് അദ്ദേഹം ഈ വാളിൽ പതിപ്പിച്ചതുകൊണ്ടാണ് ഇതിനും കല്ലുകൾക്കുള്ള അതിശക്തി തന്നെ ലഭിച്ചത്. എന്നാൽ ഇത് എങ്ങനെ ബ്ലാക്ക്ബിയോർഡിന്റെ കയ്യിൽ എത്തി എന്നതിനെ കുറിച്ച് എവിടെയും യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല. അതുകൊണ്ട് പല ആളുകളിലൂടെ കൈമാറിയാണ് ബ്ലാക്ക്ബിയോർഡിന്റെ കയ്യിൽ എത്തിയെന്ന് നമുക്ക് അനുമാനിക്കാം. കടലിൽ സഞ്ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ കടലിനോട് അടുത്ത് നിൽക്കുമ്പോഴോ മാത്രമാണ് ഈ വാളിന് ശക്തി ഉണ്ടാവുക. ഈ വാൾ ആരുടെ കയ്യിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഏതൊരു വസ്തുവിനെയും ചലിപ്പിക്കാൻ സാധിക്കും. ഈ ചിത്രത്തിൽ നമുക്ക് ചില സോംബികളെ കാണുവാൻ സാധിക്കും. മരണപ്പെട്ട തന്റെ ചില ആളുകളെ മാന്ത്രിക വാളിന്റെ സഹായത്തിൽ ബ്ലാക്ക്ബിയോർഡ് ഉയർത്തെഴുന്നിപ്പിച്ചിരുന്നു. അവരാണ് ചിത്രത്തിൽ നമ്മൾ കാണുന്ന സോംബികൾ. ഇതിൽ ക്വാർട്ടർ മാസ്റ്റർ എന്ന സോംബിക്ക് ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുവെക്കുക. ചങ്കുകളെ, അതുപോലെ തന്നെ എല്ലാവരും എനിക്ക് ഒരുപോലെ അടിക്കുന്ന ഒരു കമന്റ് ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. താങ്കൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഒരുപാട് താമസിക്കുന്നതിന്റെ കാരണം എന്താണ്? മറ്റുള്ള ചാനലുകളെല്ലാം 2-3 ദിവസം കൂടുമ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. താങ്കളും അത്തരത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോകൾക്കും ധാരാളം വ്യൂ ലഭിക്കില്ലേ? ഇങ്ങനെയാണ് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണ്. പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സബ്സ്ക്രൈബർ കൂടുന്നതനുസരിച്ച് ധാരാളം വ്യൂ ലഭിക്കും, അതുവരെ ധാരാളം പണവും സമ്പാദിക്കാം.
ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ചില എക്സ്പ്ലനേഷൻ ചാനലുകളെങ്കിലും ബാധിക്കുന്ന കാര്യമാണ്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഓപ്പണായി സംസാരിക്കുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള കമന്റുകൾ അധികമായപ്പോൾ എല്ലാവർക്കും റീപ്ലൈ നൽകുന്നത് വലിയൊരു ബുദ്ധിമുട്ടായി മാറി. ചങ്കളെ, നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് കമന്റ് അയക്കുന്ന എല്ലാവർക്കും ഞാൻ റീപ്ലൈ നൽകാറുണ്ട്. എന്നാൽ ഇതുപോലെയുള്ള ചില ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് വലിയൊരു പാരഗ്രാഫ് തന്നെ മറുപടി നൽകേണ്ടി വരും. ഒരേ മറുപടി തന്നെ ആവർത്തിച്ച് പറഞ്ഞു മടുത്തതുകൊണ്ടാണ് ഇത് വീഡിയോയിൽ പറയാൻ ഞാൻ തീരുമാനിച്ചത്. ചങ്കുകളെ, 70% മലയാളികൾക്കും അറിയാവുന്ന മറ്റൊരു ഭാഷയാണ് തമിഴ്. ഇന്ന് പുറത്തിറങ്ങുന്ന ഒട്ടുമിക്ക അന്യഭാഷാ ചിത്രങ്ങളും തമിഴ് ഡബിലും ലഭ്യമാണ്. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലുമെല്ലാം ഇത്തരത്തിലുള്ള കഥ പറയുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. ഒരു സിനിമയുടെ കഥ പറയുന്ന ചാനലിന് പൊതുവെ എല്ലാവരും എക്സ്പ്ലനേഷൻ ചാനൽ എന്നാണ് പറയുന്നത്. എന്നാൽ അതിന്റെ ശരിയായ പേര് നറേഷൻ ചാനൽ എന്നാണ്. ഒരു സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചോ വിശദമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ വിശദീകരിക്കുന്ന ചാനലിനെയാണ് എക്സ്പ്ലനേഷൻ ചാനൽ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു തമിഴ് നറേഷൻ ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ട ശേഷം അതിനെ അങ്ങനെ തന്നെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പറയുന്ന രീതിയാണ് ഒട്ടുമിക്ക മലയാളം എക്സ്പ്ലനേഷൻ ചാനലുകളിലും ഇന്ന് കണ്ടുവരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ദിവസം 2 വീഡിയോ വെച്ച് പോസ്റ്റ് ചെയ്താലും നമുക്കതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ആ തമിഴ് ചാനൽ പറഞ്ഞത് തെറ്റായ കഥയാണെങ്കിൽ അത് അങ്ങനെ തന്നെയായിരിക്കും അവരിവിടെയും ആവർത്തിക്കുന്നത്. ഇതിൽ അവർക്ക് സ്വന്തമെന്ന് പറയുവാൻ യാതൊരു ക്രിയേറ്റിവിറ്റിയും ഉണ്ടാവില്ല. എന്നാൽ ജെനുവിനായി വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ വീഡിയോ നിർമ്മിക്കണമെന്നതാണ് ഇവരുടെ ആഗ്രഹം. എന്നാൽ ഇവരും നേരിടുന്ന പ്രശ്നം ഭാഷ തന്നെയാണ്. അതുകൊണ്ട് ഇവരും സെലക്ട് ചെയ്യുന്നത് തമിഴ് ഡബ് ചിത്രങ്ങളാണ്. ചങ്കുകളെ, ഞാനടക്കമുള്ള 99% നറേഷൻസും ഇംഗ്ലീഷിൽ വലിയ നോളജ് ഒന്നും ഇല്ലാത്തവരാണ്. വലിയ നോളജ് ഉള്ള ആളുകൾ ഇത്തരത്തിലൊരു നറേഷൻ ചാനൽ തുടങ്ങുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. കാരണം കോപ്പിറൈറ്റ് പ്രോബ്ലം ധാരാളമുള്ള ഒരു ഫീൽഡാണ് നറേഷൻ. അഥവാ ഇനി ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നറേറ്റർ ഉണ്ടെങ്കിലും അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെങ്കിലും ദയവായി ക്ഷമിക്കുക. തമിഴ് ഡബിൽ കണ്ട ശേഷം മലയാളത്തിൽ കഥ പറയുന്നത് തെറ്റൊന്നുമല്ല. എന്നാൽ ഇതിൽ ഭൂരിഭാഗം ആളുകളും അവരുപോലും അറിയാതെ ചെയ്യുന്ന മറ്റൊരു തെറ്റുണ്ട്. ചങ്കകളെ, ഏത് ഭാഷയിലേക്ക് ഡബ് ചെയ്താലും ചിത്രത്തിന്റെ വിഷ്വൽസിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ മാറ്റം വരുന്നത് സംഭാഷണത്തിൽ മാത്രമാണ്. സംഭാഷണം മൂലം കഥയിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കണമെന്നില്ല. എന്നാൽ ഏതൊരു ഭാഷയിലേക്ക് ഡബ് ചെയ്യുമ്പോഴും അതിന്റേതായ ഒരു മാറ്റമുണ്ടാകും. ചില സന്ദർഭങ്ങളിൽ ചിത്രത്തിലുള്ള ഡയലോഗുകൾ ആയിരിക്കില്ല അവർ ഡബ് ചെയ്തിട്ടുണ്ടാവുക. കൈരളി ടിവിയിലും മറ്റും ഡബ് ചെയ്ത് വരുന്ന തമിഴ് ചിത്രങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇവിടെ ജാക്കിന്റെ അടയാള ചിഹ്നം വെട്ടിയറിഞ്ഞ ശേഷം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളുവാനാണ് ബാർബോസ പറയുന്നത്. അതിന് മറുപടിയായി ആദ്യം നിങ്ങൾ ജയിച്ചു കാണിക്കുമെന്നാണ് ജാക്ക് മറുപടി പറയുന്നത്. ഇതിന് മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ രംഗം പെട്ടെന്ന് മനസ്സിലാവും. കലിപ്സയെ സ്വതന്ത്രയാക്കുവാൻ ജാക്കിന്റെ അടയാള ചിഹ്നം ആവശ്യമാണ്. ഒരു തർക്കം ഉണ്ടാക്കുന്നതായി അഭിനയിച്ച് ജാക്കിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ അത് തന്നോട് പറയാനുള്ള അവസരമാണ് ബാർബോസ ഇവിടെ സൃഷ്ടിച്ചത്. ഇനി ഇത് തമിഴിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയും ജാക്കിന്റെ അധികാര ചിഹ്നങ്ങൾ അദ്ദേഹം വെട്ടിയെറിയുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ രഹസ്യത്തെ നീ അവരോട് പറഞ്ഞാൽ നിന്റെ രഹസ്യവും ഞാൻ അവരോട് പറയുമെന്ന് ബർബോസ പറയുന്നു. ഞാൻ പോകുന്നത് മറ്റൊരു ജോലിക്കാണെന്ന് ജാക്ക് അതിന് മറുപടി നൽകുന്നു. ഈ ഒരു സംഭാഷണത്തിന്റെ വ്യത്യാസത്തിലൂടെ ഈ രംഗം മൊത്തത്തിൽ മാറിമറിഞ്ഞു പോയിരിക്കുകയാണ്. ഇനി പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ പാർട്ട് 2 ഒരു രംഗം കണ്ടു നോക്കാം. ചിത്രത്തിന്റെ ഒഫീഷ്യൽ സബ്ടൈറ്റിൽ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സംഭാഷണങ്ങളും നമുക്കിവിടെ സബ്ടൈറ്റിലും കാണാൻ സാധിക്കും. ജാക്കിനെ പിന്തുടർന്നുകൊണ്ട് ഒരു കൂട്ടം നരഭോജികളായി മനുഷ്യരെത്തുന്നു. എന്നാൽ അവർക്കിവിടെ യാതൊരു ഡയലോഗും കാണിച്ചിട്ടില്ല. എന്തിന്റെയോ പിന്നാലെ ഓടി വന്ന ഈ ദിവസം നിങ്ങൾ എല്ലാവരും ഓർക്കുമെന്ന് ജാക്ക് അവരോട് പറയുന്നു. അപ്പോഴുണ്ടായ തിരമാലയിൽ നനഞ്ഞു കുറിച്ച ശേഷം ജാക്ക് അഹങ്കാരത്തോട് പറയുന്നു, ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ. ഒരു നായയുടെ കുരകെട്ട് തിരിഞ്ഞു നോക്കുന്ന കാട്ടുവാസികൾ അവിടെ ഒരു നായയെ കാണുന്നു. പിന്നീട് അവർ അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇത് തമിഴിൽ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഞങ്ങളെ വിട്ടിട്ട് പോകരുത് ദൈവമേ എന്ന് കാട്ടുവാസികൾ ജാക്കിനോട് പറയുന്നു. ദൈവമാണെന്ന് കരുതി നിങ്ങൾ എന്റെ പിന്നാലെ ഓടി വന്നു. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഓടുന്നതാണ് നിങ്ങളുടെ ദൈവമെന്ന് ജാക്ക് അവരോട് പറയുന്നു. അത് കേട്ട് അവരുടെ മുന്നിൽ ഓടുന്ന നായയെ അവർ ദൈവമാക്കി മാറ്റുന്നു. 99% നറേഷൻ ചാനലുകളിലും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ചിത്രത്തിന്റെ എൻ ക്രെഡിറ്റ് സീനിൽ അവർ നായയെ ദൈവമായി വാഴിക്കുന്ന ഒരു സീനുണ്ട്. അതിനെ ബേസ് ചെയ്ത് മാത്രമാണ് തമിഴിൽ ഇത്തരത്തിലൊരു മാറ്റം വരുത്തിയിരിക്കുന്നത്. ചങ്കകളെ, ജാക്ക് പറഞ്ഞതുകൊണ്ടൊന്നുമല്ല നായി അവർ ദൈവമാക്കിയത്. ഇവിടെയും ആ ഒരു രംഗം മൊത്തത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. സോ ഭാഷ മാറുമ്പോൾ ചിത്രത്തിന് അതിൻ്റെതായ ചില മാറ്റങ്ങളും ഉണ്ടാകും. സിനിമ കാണാതെ കഥ കേൾക്കാൻ എത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കഥ മുഴുവനും തെറ്റായിട്ടായിരിക്കും മനസ്സിലാക്കുക. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഏക മാർഗം ഒഫീഷ്യൽ സബ്ടൈറ്റിൽ ഉപയോഗിച്ച് കാണുക എന്നതാണ്. എന്നാൽ അത്തരത്തിൽ കണ്ടു മനസ്സിലാക്കണമെങ്കിൽ ധാരാളം സമയം ആവശ്യമായതുകൊണ്ട് ആരും അതിന് തയ്യാറാകില്ല എന്നതാണ് സത്യം. ചങ്കകളെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്യാരക്ടറുകളാണ് ഡിങ്കൻ, മായാവി, ലുട്ടാപ്പി തുടങ്ങിയവരെല്ലാം. എന്നാൽ ഒരു ഇംഗ്ലീഷുകാരന് അവരെയെല്ലാം അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുപോലെ തന്നെയാണ് അവരുടെ പല കഥകളും നമ്മൾക്ക് അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. പല ഹോളിവുഡ് ചിത്രങ്ങളും ഏതെങ്കിലും ഒരു കോമിക്സിനെയോ നോവലിനെയോ പുരാണത്തിനെയോ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചിത്രങ്ങളുടെ കഥ പറയണമെങ്കിൽ പുറത്തുനിന്നും ധാരാളം കാര്യങ്ങൾ കണ്ടെത്തിയേ മതിയാവും. എന്നാൽ ഇതിനു വേണ്ടിയും ആരും മെനക്കെടാറില്ല. ചങ്കകളെ, 2020 ഹോളിവുഡ് സ്റ്റോറീസ് എന്ന ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു നറേഷൻ ചാനൽ പോലും ഇല്ലായിരുന്നു.
അന്നുണ്ടായിരുന്ന ചാലുകളെല്ലാം തന്നെ എക്സ്പ്ലൻഷൻ ചാലുകളായിരുന്നു. പിന്നീട് അവയിൽ പലതും നറേഷൻ ചാലുകളായി മാറുകയായിരുന്നു. വളരെ മോശപ്പെട്ടൊരു സ്മാർട്ട് ഫോണും 100 രൂപയുടെ ഹെഡ്സെറ്റുമായിട്ടാണ് അന്ന് ഞാൻ വീഡിയോകൾ ചെയ്തിരുന്നത്. എങ്ങനെയാണ് ഒരു കഥ പറയേണ്ടത് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ വീഡിയോസും വളരെ മോശപ്പെട്ടതായിരുന്നു. ജാക്ക് ദ ജയന്റ് സ്ലയർ എന്ന ചിത്രത്തിന്റെ കഥയാണ് ഞാൻ ആദ്യമായി പറയുന്നത്. എന്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ എപ്പിസോഡ് 1 എന്ന പേരിൽ അത് പിന്നീട് ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുമുണ്ട്. ആ സമയത്ത് എനിക്ക് വന്നുകൊണ്ടിരുന്ന കമന്റുകളെല്ലാം വളരെ മോശപ്പെട്ടതായിരുന്നു. തീരെ മോശപ്പെട്ട ശബ്ദമായിരുന്നു എന്റേത്. ആ സമയത്ത് തന്നെ കുറച്ച് നല്ല കമന്റുകൾ വരുവാൻ തുടങ്ങി. ഉമു സൽമ, അലൻ, അലൻ ഹൽക്ക്, ആതിര, ഡ്രൈവർ പൊന്നപ്പൻ, വിന്റർ ബിയർ തുടങ്ങിയ പേരിൽ ഒരുപാട് ആളുകൾ എനിക്ക് കട്ട സപ്പോർട്ട് തന്നു. ചാനലിന്റെ പോരായ്മ നിർത്താനായിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. വിവിധ രീതിയിൽ പരീക്ഷണ ശേഷമാണ് ഇന്ന് കഥ പറയുന്ന സ്റ്റൈൽ ഞാൻ തിരഞ്ഞെടുത്തത്. ഓഡിയോ ക്വാളിറ്റി മെച്ചപ്പെടുത്താനായി മികച്ച മൈക്രോഫോൺസും സൗണ്ട് കാർഡ്സും എല്ലാം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. നല്ല രീതിയിൽ സംസാരിക്കാനായി സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി ചെയ്തു. അതുപോലെ വോയിസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഒരുപാട് എക്സസൈസുകൾ ശീലമാക്കി ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടി വന്നു. 5.1 മോഡിൽ വരെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ എല്ലാ ജോലികളും മാറ്റിവെച്ച് ഫുൾ ടൈം ചാനലിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. പലപ്പോഴും ഉറക്കമില്ലാതെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇതിലൂടെ എനിക്ക് ലഭിച്ചത് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു. എനിക്ക് ശേഷം വന്ന എല്ലാവരും അപ്പോഴേക്കും ഒരുപാട് മുകളിലെത്തി കഴിഞ്ഞിരുന്നു. കാരണം അവരെല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ചിത്രത്തിന്റെ കഥയും ഞാൻ തിരഞ്ഞെടുക്കാറില്ല. എന്നാൽ എന്നോട് പലരും ആവശ്യപ്പെടുന്നത് ഒരുപാട് ആളുകൾ കേട്ട് തഴമ്പിച്ച ചിത്രങ്ങളാണ്. ചങ്കകളെ ഒരു സിനിമ കണ്ടാൽ അത് വീണ്ടും വീണ്ടും കാണുന്ന ആളുകളുണ്ട്. എന്നാൽ ഒരു സിനിമയുടെ കഥ കേട്ടാൽ അത് വീണ്ടും വീണ്ടും കേൾക്കാൻ ആരും മെനക്കെടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ എനിക്കധികം വ്യൂസും കിട്ടാറില്ല, സബ്സ്ക്രൈബറും കുറവാണ്. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പുതിയ പുതിയ കഥകളാണ്. എന്നാൽ തങ്ങൾ കേൾക്കുന്ന കഥകൾ ശരിയാണോ തെറ്റാണോ എന്നൊന്നും ആരും ചിന്തിക്കാറില്ല. പാരസ് ഓഫ് ദ കരീബിയൻ സെക്കൻഡ് പാർട്ടിൽ ജാക്കിന്റെ എൻട്രി ടർക്കിഷ് ജയിലിൽ നിന്നുമാണ്. എന്നാൽ ആ സ്ഥലത്തിന്റെ പേരെന്താണെന്നോ ഇത് എവിടെയാണെന്നോ ഒന്നും തന്നെ ചിത്രത്തിൽ പറയുന്നില്ല. അതിന്റെ കഥ പറഞ്ഞ ഒരാളും അതിനെക്കുറിച്ച് വ്യക്തമായി പറയണമില്ല. ഈ ടർക്കിഷ് ജയിൽ എന്നുള്ള പേരും അത് ഏത് സ്ഥലമാണെന്നും കണ്ടുപിടിക്കുവാൻ എനിക്ക് 3 ദിവസത്തെ കൂടുതൽ സമയം വേണ്ടി വന്നു. അപ്പൊ ഇത്രയുമൊക്കെ റിസ്ക് എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ കഥ പറയാൻ പറ്റുന്നതും ഒരുപാട് താമസിക്കുന്നത്. സോ എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏതൊരു ചിത്രത്തിന്റെ കഥയും മാക്സിമം ഡീറ്റെയിൽസ് കണ്ടെത്തി മനോഹരമായിട്ടായിരിക്കും ഞാൻ അവതരിപ്പിക്കുക. വീഡിയോ കണ്ട ശേഷം നിങ്ങൾ അയക്കുന്ന പോസിറ്റീവ് കമന്റുകൾ മൂലമുണ്ടാകുന്ന സംതൃപ്തി ശങ്കകളെ അത് 1 മില്യൺ വ്യൂസിന് തുല്യമാണ്. എന്ത് തന്നെയായാലും പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ ഓൺ സ്ട്രേഞ്ച് ടൈറ്റ്സ് ചിത്രത്തിന്റെ കഥ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാത്തിരിക്കുക. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാൻ മടിക്കരുത്. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ വരുന്ന ബെൽബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.